वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ജ്യോതിഷാചാര്യ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ഒമ്പത് മണി അമ്പത് മിനിറ്റിന് ചാരവശാൽ രാഹു ഇടവൻ രാശിയിലേക്കും കേതു വൃശ്ചികൻ രാശിയിലേക്കും രാശി മാറ്റം സംഭവിക്കുമ്പോൾ മകരൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് രണ്ട് മൂന്ന് നാല് പാദം ജനിച്ചവർക്കും തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദം ജനിച്ച നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കെ പി സാര പ്രകാരം ഒരു ഗ്രഹമോ ഭാവമോ രണ്ട് നാല് ആറ് പത്ത് എന്നീ ഭാവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ ജാതകന് ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും അതേപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളായിട്ടൊക്കെയാണ് ഈ ഗ്രഹ ഒരു ഗ്രഹമോ ഭാവമോ ഒക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ ജാതകന് വളരെയധികം സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകും അതേപോലെ ഒരു ഗ്രഹമോ ഭാവമോ നാല് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ആ ജാതകന് കഷ്ടപ്പാടും പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ മകരൻ രാശിയിൽ ജനിച്ച ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ ഈ രാശി ലഗ്നമായി ജനിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾ ദശയായി നടക്കുന്നവർക്കൊക്കെ രാഹു ഗടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും വിട്ടുമാറി സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ശാരീരികമായി അനുഭവിച്ചു വന്നിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടുമാറും പരിപൂർണമായിട്ടുള്ള ഒരു ആരോഗ്യനിലയൊക്കെ ഉണ്ടാവും അതേപോലെ ധനവരവ് കുറച്ച് കുറവായിരിക്കും സ്ഥിരമായി വരുമാനമുള്ളവരൊക്കെ ആണെങ്കിൽ ആ വരവിനേക്കാൾ ചെലവ് കൂടിയിരിക്കും വിരക്തി മനോഭാവമൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലും പരിപൂർണ തൃപ്തിയൊക്കെ ഉണ്ടാവും തൃപ്തി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മക്കളെ കൊണ്ടൊക്കെ വളരെയധികം സന്തോഷം അനുഭവിക്കേണ്ടി വരുന്ന അനുഭവിക്കാനിടയാകുന്ന ഒരു സമയം കൂടിയാണ് ഈ മകരൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് നമുക്ക് വേറൊരു വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം